അസ്സലാമു അലൈക്കും വെൽക്കം ടു ബസാസ് കിച്ചൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ബ്രെഡ് കൊണ്ട് എങ്ങനെ ഗുലാബ് ജാം ഉണ്ടാക്കാം എന്നുള്ളതാണ് അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പം ഗുലാബ് ജാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 5 സ്ലൈസ് ബ്രെഡ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 4 ഏലക്കായി കുറച്ച് കാഷ്യൂ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര പാൽ ഓയിൽ പിന്നെ കുറച്ച് വെള്ളം നമുക്ക് ഇതാക്കി എടുക്കാനാണ് നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ ബ്രൗൺ കളറുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസ് എല്ലാം എടുക്കാം ഇതിപ്പോൾ ഞാൻ 4 കോണും മാറ്റിയിട്ടുള്ള ബ്രെഡാണ് ഇതിങ്ങനെ ഓരോ പീസായിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ചീച്ച് പാൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കൂടുതൽ ഒഴിക്കരുത് കുറച്ചീച്ച് വെച്ചിട്ട് കുഴച്ചെടുക്കാം നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴിക്കുന്ന പോലെ കുഴച്ചെടുക്കണം പിന്നെ അത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചെറിയ നാരങ്ങൻ്റെ വലിപ്പത്തിൽ ഇത് ഓരോന്നെടുത്തിട്ട് നമുക്കൊന്ന് ചെറിയ ബോൾസ് ആക്കി എടുക്കാം എട്ട് ബോൾസ് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാന് നമ്മളിവിടെ ഒരു പാന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ബോൾസായിട്ട് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യുന്നത് ഒരു കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം പിന്നെ ഇളക്കി കൊടുക്കണം മടിയിൽ കരിയാതെ സൂക്ഷിക്കണം ഏകദേശം ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളർ കിട്ടണം ഇതുവരെ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണേ ഏകദേശം ഗോൾഡൻ ബ്രൗൺ നമ്മുടെ കറക്റ്റ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കത് കൂടി എടുക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് വെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു 4 ഏലക്കായ ഇങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം 4 ചെറുതാണ് കേട്ടോ വലുതാണെങ്കിൽ ഒരു 2 എണ്ണം മതിയാവും 4 ഏലക്കായ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഏകദേശം ഒരു ഒട്ടുന്ന രീതിയിലാകുമ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാകും നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട് സിറപ്പ് വെങ്ങ ഒഴിച്ചാണെങ്കിൽ ഇങ്ങനെ ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ ഏലക്കായൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കാം ഇനി ഈ സിറപ്പിലേക്ക് നമ്മുടെ ഓരോ ബോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതൊരു 10 മിനിറ്റെങ്കിലും ഈ ബോളിങ്ങനെ സിറപ്പിലൊന്ന് മുങ്ങിക്കെടുക്കണം ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ കൂടി ഇട്ടെടുത്താൽ നമ്മുടെ ഗുലാബ് ജാം ഇവിടെ റെഡി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും വളരെ ഈസിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ അസ്സലാമു അലൈക്കും